ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം എല്ലാവരും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇപ്പം നമുക്ക് റിവിഷൻ്റെ ടൈമാണ്. എല്ലാവരും റിവിഷൻ ചെയ്യാൻ തുടങ്ങി കാണുമല്ലേ. ഞാൻ റിവിഷൻ തുടങ്ങി, 1-ാം തീയതി മുതൽ റിവിഷൻ തുടങ്ങി. കാരണം ഇനിയും കുറച്ച് സമയമുള്ളൂ. പക്ഷെ നമ്മൾ ഈ റിവിഷൻ ചെയ്യാൻ കയ്യിലെടുക്കുമ്പം പല കാര്യങ്ങളും നമ്മുടെ മൈൻഡിലില്ല. പലതും പുതുതായിട്ട് വായിക്കുന്ന കൂട്ടാണ് നമുക്ക് തോന്നുന്നത്. എനിക്കങ്ങനെയാണ് തോന്നിയത്. കാരണം അത് നമ്മൾ നന്നായിട്ട് പഠിക്കാഞ്ഞത് കൊണ്ടാണ്. ഒരു പ്രാവശ്യം കൂടി ഇടയ്ക്കെടുത്ത് റിവൈസ് ചെയ്യാനൊന്നും നമുക്ക് സമയം കിട്ടിക്കാണത്തില്ല. അതുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ആഴ്ച കൂടുമ്പോഴും ആ ആഴ്ച അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ ആഴ്ച പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്താൽ അതാണ് ഓർമ്മയിൽ നിൽക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. പക്ഷെ നമുക്ക് ഈ പ്രാവശ്യം അതിനുള്ള സമയം കിട്ടിയില്ല. എല്ലാ എക്സാംസും ഒക്കെ അടുപ്പിച്ച് വന്നതുകൊണ്ട്, സിലബസും വാസ്റ്റ് ആയതുകൊണ്ട് നമുക്കതിനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പം റിവൈസ് ചെയ്യാൻ എടുക്കുമ്പോൾ പഠിച്ച കാര്യങ്ങളൊന്നും നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നതായിട്ട് തോന്നുന്നു പോലുമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, കുറച്ച് സമയമെടുത്തിട്ടായാലും 1-2 പ്രാവശ്യം ഒരേ ടോപ്പിക്ക് തന്നെ വായിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചതിനൊരു പ്രയോജനം കിട്ടത്തില്ല, വെറുതെ വായിച്ചു വിട്ടത് കൂട്ടായിരിക്കും. അപ്പം ചിലർ വിചാരിക്കും, ഈ ബുക്ക് എടുക്കുമ്പോഴയ്യോ ഇനി എനിക്ക് കുറേ കാര്യങ്ങൾ സിലബസ് കവർ ചെയ്യാനുണ്ടല്ലോ, അതെന്ത് ചെയ്യും, ഞാൻ ഈ പഠിച്ചത് തന്നെ റിവൈസ് ചെയ്യാൻ നോക്കിയാൽ പുതിയ കാര്യം ഇനി പഠിക്കാനുണ്ടല്ലോ എന്ന്. അങ്ങനെ ആരും ചിന്തിക്കരുത്. ഇനിയും പുതിയതായിട്ട് എന്ത് പഠിച്ചാലും നമ്മുടെ മൈൻഡിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് പുതിയതായിട്ട് ഇനി ആരും ഒന്നും പഠിക്കാൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് പോലും നമ്മുടെ മൈൻഡിൽ നിന്നും പോകും. അതുകൊണ്ട് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ തെറ്റിപ്പോകാതെ എക്സാം ഹാളിൽ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം നമ്മൾ ഇപ്പം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ വരുന്നത് പോലെ വരട്ടെ. അതൊന്നും നമ്മൾ പഠിക്കാത്ത ഭാഗമാണെന്ന് വിശ്വസിക്കുക. പഠിച്ച ഭാഗത്ത് നിന്നും ഒരു മാർക്ക് പോലെ നഷ്ടപ്പെടാൻ ആർക്കും ഇടയാകരുത്. അതിനുവേണ്ടിയാണ് നമ്മളുടെ ഇനിയുള്ള ടൈം നാം ഉപയോഗിക്കേണ്ടത്. പുതിയതായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ഇനിയും വലിച്ചു വാരി നോക്കേണ്ട ആവശ്യമില്ല. ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെറിയ ചെറിയ നോട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒരു കൊച്ചു ഡയറിയിൽ. ഡേറ്റ്സും നമ്മൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വലിയ പേരുകളൊക്കെ, അതൊക്കെ ഞാനിങ്ങനെ ചെറിയ ചെറിയ നോട്ട്സായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം റിവിഷൻ ടൈമിൽ ഇതെനിക്ക് വളരെ ഉപകാരപ്രദമാണ്. ഇത് പെട്ടെന്ന് എനിക്ക് കൊണ്ട് നടക്കാനും എവിടെ പോയാലും പോക്കറ്റ് ഇട്ട് നടന്ന് നോക്കാനൊക്കെ പറ്റും. ഇതുകൊണ്ട് നിങ്ങൾക്കും കാണും ഇങ്ങനെയുള്ള ഓരോ മെത്തേഡ്സൊക്കെ. ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വായിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നും. കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളതെന്ന് വിചാരിക്കും. അപ്പം നമുക്ക് നമ്മുടെ മൈൻഡിലും അത് കൃത്യമായിട്ട് പതിയും. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുക. ഇനിയും കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഏത് സ്റ്റേജ് എക്സാമാണ് നമുക്ക് കിട്ടുന്നതെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും 29-ന് തന്നെ എക്സാം ഉണ്ടെന്ന് വിചാരിച്ച് തന്നെ പഠിക്കണം. വളരെ നല്ലൊരു അവസരമാണിപ്പം നമുക്ക് കൈവന്നിരിക്കുന്നത്. അത് നമ്മുടെ മാക്സിമം നമ്മൾ ഉപയോഗിക്കണം. എക്സാം കഴിഞ്ഞിട്ടറിയാം എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ. നമ്മൾ പഠിച്ച സ്ട്രാറ്റജി ശരിയാണോ, എന്തൊക്കെ ഫോൾട്ടാണ് വന്നതെന്നൊക്കെ അന്നേരേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതുവരെ നമ്മൾ ഈ പഠിക്കുന്ന രീതി തന്നെ ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ പഠിക്കുന്ന രീതി മാറ്റാനോ പഠന സമയം കൂട്ടാനോ ഒന്നും പോകണ്ട. അതെല്ലാം നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കും. ഇപ്പം നമ്മൾ ഏത് മെത്തേഡാണോ ഉപയോഗിക്കുന്നത് ആ രീതിയിൽ തന്നെ പഠിക്കുക. ഉറങ്ങുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക, അതൊക്കെയാണ് ഇപ്പം ചെയ്യേണ്ടത്. ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്യണം. ബാക്കിയുള്ള അനാവശ്യമായ കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കണം. മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാനോ പഠിക്കാത്തതിനെ കുറിച്ച് ചിന്തിക്കാനോ ഒന്നും ആരും പോകരുത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവിഷൻ നന്നായിട്ട് ചെയ്യുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റഡി വ്ളോഗുമായിട്ട് വരാൻ ശ്രമിക്കും. സമയമുണ്ടെങ്കിൽ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻസ് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.